അതെ, 1951-ൽ പരിപ്പുവടക്ക് 1 രൂപയും എസ് ടി ഡി കോളിന് 10 രൂപയായിരുന്നു. 2022-ആയപ്പോൾ പരിപ്പുവടക്ക് 10 രൂപയും എസ് ടി ഡി കോളിന് 1 രൂപയായി. ഇതിൽ നിന്ന് എന്ത് മനസ്സിലായി? ശാസ്ത്രം തോറ്റു. കറക്റ്റ്, അവന് ബുദ്ധിയുണ്ട്. പരിപ്പുവട ജയിച്ചു. പാവാട പൊക്കി അവൾ അതവനെ കാണിച്ചു. അവൻ അത് കണ്ട് ഞെട്ടിപ്പോയി. പിള്ളേരും വിളിച്ചണോ? ഒരു കഥ. ഒരു പാവാടയ്ക്ക് 699 രൂപ. സാധാരണക്കാരൻ എങ്ങനെ ഇത് വാങ്ങി? എത്ര കടയിൽ നിന്നെ അവിടേക്ക് ആർക്കി ജനിച്ചാ മതിയായിരുന്നു. അതാവുമ്പോ ഇങ്ങനെ തെരഞ്ഞു നടക്കേണ്ട കാര്യമില്ലല്ലോ. വല്ല മരത്തിന്റെ അല്ലെ എന്തെങ്കിലും ചുറ്റിട്ട് അഡ്ജസ്റ്റ് ചെയ്യായിരുന്നു. അള്ളാഹു ആദ്യം സൃഷ്ടിച്ച മനുഷ്യരാണ് ആദമും ഹവയും. അവര് നാണം മറിക്കാൻ വേണ്ടി ഉപയോഗിച്ചിരുന്ന പല തരത്തിലുള്ള മരങ്ങളുടെ ഇലകളാണ്. മനസ്സിലായോ? അതെ, പെണ്ണാണ്. മരത്തിനൊരു കണക്കുണ്ടാവൂലല്ല. അതെ, ഈ കണ്ണി കണ്ട പെണ്ണുങ്ങളെ നമ്പർ കൊടുക്കണം. നിങ്ങൾ ആരെ നമ്പർ? ഇന്നലെ സൂപ്പർ മാർക്കറ്റിലെ പെണ്ണ് നമ്പർ കൊടുത്തില്ലേ? അതാ സൂപ്പർ മാർക്കറ്റിൽ ഹോം ഡെലിവറി ഉണ്ട്. ഇവിടേക്ക് എന്തെങ്കിലും സാധനം വേണമെങ്കിൽ പെട്ടെന്ന് വിളിച്ചാൽ കൊണ്ടല്ലേ. നാണം കെടുത്താനായിട്ട് എവിടെ പെണ്ണുങ്ങളുണ്ട്? അപ്പ നമ്പർ മേടിച്ചു കൊള്ളണം. ഒന്ന് പോയി നോക്കണം ആരും. വീട്ടിലെ ഗ്യാസ് തീർന്നു, പുതിയ കണക്ഷൻ കൊടുക്കാനാണ്. ഇക്കാനൊന്ന് വിളിക്കോ. എന്റെ മോനെ, അതില്ലേ ഇന്നലെ ആള് പുറത്തേ ഫുഡൊക്കെ കഴിച്ചിട്ടേ ആൾക്ക് വയറിനാക്കി കംപ്ലൈന്റ് ആയി ഇറങ്ങിയിട്ടിരിക്കുന്നു. ആള് ബാത്റൂം പോവാ വരിക, ബാത്റൂം പോവാ വരിക, ആൾക്ക് വയറിനാക്കി. അതെ, ഞാൻ എന്തുണ്ട് മൂന്നാല് മുണ്ടൊക്കെ മാറ്റിട്ട്. അയ്യോ വേണ്ടിത്ത, ഞാൻ തന്നെ ചെയ്തോളാം. ഇന്നലെ അരിമാത്രത്തിൽ വെച്ചതാ, അതോടുത്തുണ്ട് പോയി. പൈസ ഒളിപ്പിച്ചെടുക്കാൻ വേണ്ടി നടക്കണല്ലേ. അതെ, വാപ്പിച്ചൊരിക്കലും കണ്ടുപിടിക്കാത്തൊരു സ്ഥലമുണ്ട്. അത് നിങ്ങടെ കല്യാണ ആൽബം. കാന കരിപ്പാണ്. ഹിസ്റ്ററി പഠിക്കണമെന്ന് പറയുന്നു. ആഹാ, വാപ്പയും മക്കളും പോരാണ് പറച്ചില്ല. ഞാൻ ഡൗട്ട് വെക്കട്ടെ. ആ ചോദിച്ചു. ഹിന്ദു ദൈവങ്ങളിലെ
ശിവനും പാർവതിയും നിൽക്കുമ്പോൾ ശിവന്റെ കയ്യിൽ തൃശ്ശൂലുണ്ട്. അതുപോലെ തന്നെ വിഷ്ണു ലക്ഷ്മി നിൽക്കുമ്പോൾ വിഷ്ണുവിന്റെ കയ്യിൽ സുദർശന ചക്രമുണ്ട്. ശ്രീരാമനും സീതയും നിൽക്കുമ്പോൾ ശ്രീരാമന്റെ കയ്യിൽ അമ്പുമില്ലുണ്ട്. പക്ഷെ ശ്രീകൃഷ്ണനും രാധയും നിൽക്കുമ്പോൾ ശ്രീകൃഷ്ണന്റെ കയ്യിൽ ആയുധമൊന്നുമില്ല, പകരം ഒരു ഓടക്കുള്ളു അത്രേ ഉള്ളൂ. കാരണം എന്താണ്? ഉത്തരം സിമ്പിൾ അല്ലേ? നീ ആദ്യം പറഞ്ഞ മൂന്ന് പേരും അവരുടെ ഭാര്യമാരും ഒപ്പം നിൽക്കും. നമ്മുടെ ശ്രീകൃഷ്ണൻ നിൽക്കുന്നത് അവരുടെ കാമുകിനൊപ്പം. മനസ്സിലായോ? മനസ്സിലായില്ല. ഭാര്യമാരുടെ കൂടെ നിൽക്കുമ്പോഴേ ദൈവങ്ങൾക്ക് പോലും കയ്യിൽ ഒരു ആയുധം വേണം.